ഹായ് ഫ്രണ്ട്സ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദ്രാവിഡദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്ഗേൽ യോഹന്നാനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് പൊയ്ഗേൽ യോഹന്നാന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് പൊയ്ഗേൽ യോഹന്നാന്റെ ജനനം പൊയ്ഗേൽ യോഹന്നാന്റെ ബാല്യകാല നാമമാണ് കൊമാരൻ അഥവാ കുമാരൻ എന്നും അറിയപ്പെടുന്നുണ്ട് പൊയ്ഗേൽ യോഹന്നാന്റെ ബാല്യകാല നാമമാണ് കൊമാരൻ അഥവാ കുമാരൻ ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കുമാരനാശാന്റെ ബാല്യകാല നാമമാണ് കുമാരു എന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കുമാരനാശാന്റെ ബാല്യകാല നാമമാണ് കുമാരു എന്നത് പൊയ്ഗേൽ യോഹന്നാന്റെ നാമമാണ് കുമാരൻ അഥവാ കുമാരൻ എന്നത് കുമാരു ആണെങ്കിൽ അത് കുമാരനാശാനാണ് നോട്ട് ചെയ്യുക പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്ഗെയിൽ യോഹന്നാൻ പുലയൻ മത്തായി എന്ന് മാത്രമല്ല കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നതും പൊയ്ഗയിൽ യോഹന്നാനാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ മാത്രമല്ല കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൊയ്ഗേൽ യോഹന്നാനാണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗേൽ യോഹന്നാൻ പൊയ്ഗേൽ യോഹന്നാന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് പൊയ്ഗേൽ യോഹന്നാന്റെ ബാല്യകാല നാമമാണ് കോമാരൻ അഥവാ കുമാരൻ എന്നത് നോട്ട് ചെയ്യേണ്ട കാര്യം കുമാരനാശാന്റെ ബാല്യകാല നാമമാണ് കുമാരു കുമാരു കുമാരനാശാന്റെ ആണ് പൊയ്ഗയിൽ യോഹന്നാന്റെ നാമം കുമാരൻ അഥവാ കുമാരൻ എന്നതാണ് പൊയ്ഗയിൽ യോഹന്നാന്റെ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് പുലയൻ മത്തായി കുമാര ഗുരുദേവൻ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ൊഹന്നാന സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആർക്ക് വേണ്ടിയാണ് തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കേൽ യോഹന്നാനാ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ടിരുന്നു നമ്മൾ നേരത്തെ പ്രതിപാദിച്ചിരുന്നു അല്ലെ അപ്പൊ അതിന് പിന്നിലെ വസ്തുത ഇതാണ് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗെൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ എന്നത് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാഗത്താനം വാഗത്താനത്തിൽ ബൈബിൾ കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പോയ്ഗേൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്നീ വർഷങ്ങൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നീ വർഷങ്ങൾ നാം നേരത്തെ പറഞ്ഞു സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് എന്ന് അല്ലെ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചതും പൊയ്ഗേൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് പൊയ്ഗേൽ യോഹന്നാന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗെയിൽ യോഹന്നാനാണ് പൊയ്ഗേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം ആർ രേണുകുമാറാണ് പൊയ്ഗെയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എം ആർ രേണുകുമാർ പറഞ്ഞു നോക്കാം സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ച നവോത്ഥാന നായകനും പൊയ്ഗേൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗേൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ എന്നത് ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പൊയ്ഗേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാഗത്താനം വാഗത്താനത്ത് പൊയ്ഗേൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നീ വർഷങ്ങൾ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗയിൽ യോഹന്നാനാണ് പൊയ്ഗയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എം ആർ രേണുകുമാർ പൊയ്ഗേൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം ആർ രേണുകുമാറാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് അടിലഹള ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള ലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്ഗെയിൽ യോഹന്നാനാണ് നോട്ട് ചെയ്യുക അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടി ലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്ഗിയിൽ യോഹനാനാണ് അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് വാഗത്താനം ലഹള സോറി അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മംഗളം ലഹള വെള്ളീനടി സമരം എന്നിവ അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മംഗളം ല മംഗളം ലഹള വെള്ളീനടി സമരം എന്നിവ അപ്പൊ പറഞ്ഞു നോക്കാം അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടി ലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്ഗിൽ യോഹന്നാനാണ് അടി ലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മംഗളം ലഹള മംഗലം ലഹള വെള്ളീനടി സമരം എന്നിവ അടിലഹളയിൽ ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ നോട്ടിയ വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മംഗലം ലഹള വെള്ളീനടി സമരം എന്നിവ നാം നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അഭരനാമമാണ് കുമാര ഗുരുദേവൻ എന്നത് അല്ലെ പ്രത്യക്ഷരക്ഷാ ദേവസഭ ഇതും ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരുവിപ്പേരൂർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലെ ഇരുവിപ്പേരൂർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന് ഉദിയൻകുളങ്ങര എന്നിവ പ്രത്യക്ഷരക്ഷ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന് ഉദിയൻകുളങ്ങര എന്നിവ പറഞ്ഞു നോക്കാം പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ പി ആർ ഡി എസ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്ഗേൽ യോഹന്നാനാണ് ഇങ്ങനെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗേൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപ്പേരൂരാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന് കുളങ്ങര എന്നിവ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന് കുളങ്ങര എന്നിവ പൊയ്കെൽ യോഹന്നാന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊയ്കേൽ യോഹന്നാന്റെ പ്രശസ്തമായ വാക്കുകൾ നോക്കാം കാണുന്നില്ലോ രക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നില്ലോ രക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല കാണുന്നില്ലോ രക്ഷരവും എൻറെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ കാണുന്നില്ലോ അക്ഷരവും എൻറെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നത് പൊയ്കെൽ ലോഹന്നാന്റെ പ്രശസ്തമായ വാക്കുകളാണ് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പീൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പീൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു എന്നതും പൊയ്കേൽ ലോഹന്നാന്റെ വാക്കുകളാണ് ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നീ വാക്കുകളും പൊയ്കേൽ ലോഹന്നാന്റെ ആണ് ഒന്ന് പറഞ്ഞു നോക്കാം കാണുന്നില്ലോ അക്ഷരവും എന്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പീൻ കാളകൽ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നിവയെല്ലാം പൊയ്ഗിൽ യോഹന്നാന്റെ പ്രശസ്തമായ വാക്കുകളാണ് ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പൊയ്ഗെയിൽ യോഹന്നാൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പൊയ്ഗൽ യോഹന്നാൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് ഒരു ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പൊയ്ഗെയിൽ യോഹന്നാൻ ആശയങ്ങൾ പ്രക പ്രകടിപ്പിച്ചു അങ്ങനെ പ്രകടിപ്പിച്ച ആശയങ്ങളുടെ ാനും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വാക്കുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് ഒന്നും കൂടി നോക്കാം കാണുന്നില്ലോ അക്ഷരവും എന്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പീൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല അപ്പൊ പൊയ്ക്കയിൽ യോഹന്നാനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം കൂടി നോട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് പൊയ്കയിൽ യോഹന്നാൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തി ഒമ്പത് അപ്പോൾ പൊയ്ക്കയിൽ യോഹന്നാനെ കുറിച്ചാണ് പഠിച്ചത് ഇതിൽ ഇമ്പോർട്ടന്റായിട്ട് പൊയ്ക്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം എക്സാമുകളിൽ ആവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്നു പിന്നെയോ കുമാര ഗുരുദേവൻ പൊയ്ഗേൽ അപ്പച്ചൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് പൊയ്ഗേൽ യോഹന്നാനാണ് മാത്രല്ല അടിലഹള പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നിവയെല്ലാം ഓർത്തിരിക്കുക ക്രിസ്തു മതത്തിൽ നിന്നുള്ള വിവേചനത്തിന്റെ പ്രതിഷേധമായി പോയിക്കി ലോഹനാൻ ബൈബിൾ കത്തിച്ച വർഷം ചോദിച്ചിട്ടുള്ളതാണ് വാഗത്താനമാണ് അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക താങ്ക്